റോഷൻ മാത്യു ഭയങ്കര ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. കുറച്ച് ത്രില്ലിംഗ് പോലെയൊക്കെ തോന്നിയിരുന്നു. ക്ലൈമാക്സ് പെട്ടെന്ന് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളാം, എനിക്ക് കണ്ടിരിക്കാൻ എന്നുള്ളതേ ഉള്ളൂ, അത്രേയുള്ളൂ. കണ്ട ആൾക്കാർ സിനിമ സിഗരറ്റിൽ നിർത്തം തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, ഹൊമ്പാലെ ഫിലിംസിന്റെ ബാനറിൽ വരുന്ന ഫഹദിന്റെ ധൂമം, ധൂം 3 or 4 ഒക്കെ ആണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാകുന്നതല്ല, ദിസ് ഇസ് ധൂമം. അപ്പോൾ എന്താണ് ധൂമം? ഹൊമ്പാല ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫഹദിൻ്റെ അഭിനയം വരുന്നുണ്ട്. ഒരു മാസ്മരികം ഐറ്റം ആണോ തിയേറ്ററിനകത്ത് ഒരുങ്ങുന്നത്? നമുക്ക് കണ്ടിറങ്ങി പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം. അപ്പം നേരെ ധൂമത്തിൻ്റെ റിവ്യൂയിലേക്ക്. നന്നായിട്ടുണ്ട്, എല്ലാവരും നല്ലതല്ലേ? അപർണ ആയിക്കോട്ടെ, ഫഹദ് ഫാസിൽ ആയിക്കോട്ടെ, റോഷൻ മാത്യു ഭയങ്കര ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ആണ് പെർഫോമൻസ് ആണ്. എന്താണ് കൺസെപ്റ്റ് മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായി. സിഗരറ്റ് വലി ദോഷം, അതിനെ പറ്റി പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനികൾക്കെതിരെ ഹൊമ്പാല ഫിലിംസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി കാണാനുണ്ടോ? ഉണ്ടോ? ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ബ്രോ കാരണം? സിനിമ കഥ മനസ്സിലായി? ഇല്ല, കൊള്ളത്തില്ല. വലിയ പാളിപ്പോയി. അതാ പറയാൻ ഉദ്ദേശിച്ച സാധനം നല്ല രീതിക്ക് പറയാൻ പറ്റിയില്ല. അവരുടെ അഭിനയം അങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. കഥ മനസ്സിലായോ? ഡീകോഡ് ചെയ്യാനൊക്കെ സമയം എടുത്തു, കുറച്ച് സമയം എടുത്തു. എവിടെയാണ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വല്ലതും തോന്നി? കുറച്ച് ത്രില്ലിംഗ് പോലെയൊക്കെ തോന്നിയിരുന്നു. അല്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ബ്രോ എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലൈമാക്സ് പെട്ടെന്ന് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളാം, എനിക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റാതെയായിരിക്കും. അതിനകത്ത് കോ ആക്ടേഴ്സ് ഒക്കെ ഒരു പാരൽ യൂണിവേഴ്സിൽ ആക്ട് ചെയ്യുന്നതൊക്കെ തോന്നുന്നു. പാരൽ യൂണിവേഴ്സിൽ എല്ലാവർക്കും അവരവരുടെ സ്പേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിങ്ങിനെ പറ്റിയെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം പെർഫെക്റ്റ് ആണ്. എനിക്ക് ആ ക്ലൈമാക്സ് അങ്ങോട്ട് അല്ല, സ്പൂൺ ഫീഡിംഗ് അല്ല, നായകൻ ജയിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതല്ല, അതല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് മെസ്സേജ് ഡെലിവർ ഇതിനകത്ത് കഥയാണ് നമ്മൾ യങ്സ്റ്റേഴ്സിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഇവരെ കിടിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ചിന്തിക്കാത്ത പല കാര്യങ്ങളും സിനിമയിൽ വരുന്നുണ്ട്. ഓഫ്കോഴ്സ് പിന്നെ ഇവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്സ് നമ്മളെ കിടിലായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇവർ എങ്ങനെയാണ് ഇവരുടെ പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന്, നമ്മളെ കൊണ്ട് എങ്ങനെ വാങ്ങിക്കുന്നതെന്നൊക്കെ അവർ കിടിലായിട്ട് കാണിച്ചിട്ടുണ്ട്. എത്ര റേറ്റിംഗ് കൊടുക്കും? 10 എനിക്ക് ക്ലൈമാക്സ് കത്താത്തോണ്ട് 6 ഒന്നുകൂടെ കാണണം. കണ്ടിരിക്കാന്നുള്ളതേ ഉള്ളു, അത്രേയുള്ളൂ. വലിയൊരു സംഭവമില്ല, വലിയൊരു സംഭവം. വിജയം ഒന്നും വലുതായിട്ട് പ്രതീക്ഷിക്കില്ല. ഇത് കണ്ടിട്ട് പുകവലിക്കുന്നവരെ നിർത്തി പോകണം, പോകുമെന്ന് ഉറപ്പാണോ സിനിമ? അത് വലിക്കരുതെന്ന് തന്നെയുള്ള രീതിയിലാണ് ആണ് ഉള്ളത്. അത് വലിച്ചാൽ നമ്മളറിയാതെ കുറ്റവാളികളാവും, അല്ലെങ്കിൽ മറ്റൊരാൾ ജീവിതവും പോകും. അങ്ങനെ തോന്നുന്നില്ല. കഥയും നല്ല സോഷ്യൽ മെസ്സേജ് ആണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആർ പെർഫോമൻസ് ആയിരുന്നു? ഫഹദ് ഫാസിലിന്റെ തന്നെ. റോഷൻ മാത്യുവിന്റെ പെർഫോമൻസ്? റോഷൻ മാത്യുസും ഒരു സെയിം ഇത് തന്നെ. ഇത് കണ്ട ആൾക്കാർ സിഗരറ്റിൽ നിർത്തം തോന്നുന്നു. റിവ്യൂ പറഞ്ഞ പ്രേക്ഷകരോട് ഫസ്റ്റ് ഷോ ഞാനും കണ്ടതാണ്. റിവ്യൂ കേട്ടപ്പോൾ ഇവര് എന്റെ കൂടെ തന്നെ ഇരുന്ന സിനിമ ഉണ്ടെന്ന് ചോദിച്ചു. ചിലപ്പം ഓരോരുത്തരുടെയും ലെവൽ ഓഫ് എൻജോയ്മെൻറ്റ്, സിനിമ എൻജോയ്മെൻറ്റ് വ്യത്യസ്തമാണ്. ബട്ട് എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നല്ലൊരു സോഷ്യൽ മെസ്സേജ്. നിക്കോട്ടിൻ മാഫിയ, സിഗരറ്റ് മാഫിയാസിനെ കുറിച്ച്, അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസ്, അവരെങ്ങനെയാണ് നമ്മുടെ യൂത്തിനെ, കോളേജ് ജനറേഷനെ അവരുടെ വലയിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പാസീവ് സ്മോക്കിംഗ്, നമ്മൾ സ്മോക്കിംഗ് കൊണ്ട് ബാക്കിയുള്ളവരുടെ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഒരു റിവെഞ്ച് സ്റ്റോറിയൊക്കെ വരുന്നൊരു നല്ലൊരു ത്രില്ലർ, അത്യാവശ്യം നല്ലൊരു ത്രില്ലർ പടമാണ്. ബട്ട് എനിക്കിനകത്ത് പോരായ്മയായിട്ട് തോന്നിയത് സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ അഭിനയമാണ്. നമ്മുടെ ഇല്ലേ, എന്താണ് ബ്രോ മൊടയാണോ, നിങ്ങൾ കോളേജിൽ പോവുകയാണോ, ഞങ്ങൾ അവിടെ മീൻ പിടിക്കാറുണ്ട്, ഇവിടെ കുറേ മീനുണ്ട്, അങ്ങനെയൊക്കെ കുറേ സംഭാഷണങ്ങൾ. ഒരു പാരലൽ വേൾഡിൽ നിന്ന് സപ്പോർട്ടിങ് ആക്ടേഴ്സ് അഭിനയിക്കുന്നത് എനിക്ക് നല്ല ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ റോഷൻ മാത്യൂസ് ആൻഡ് ഫഹദ്, വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. റോഷൻ മാത്യൂസ് ജസ്റ്റ് ഒരു കോർപ്പറേറ്റ് ബോസാണ്. പുള്ളി ഹീസ് പെർഫെക്റ്റ് ഫോർ ദ കാസ്റ്റ്. റോഷൻ മാത്യു കിട്ടില്ല അഭിനയിച്ചിട്ടുണ്ട്. ഫഹദിൻ്റെ കാര്യങ്ങൾ, അഭിനയത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് നോട്ടം കൊണ്ടും പുള്ളിയുടെ ഒരു സർവൈവൽ രീതിയാണ്, സർവൈവൽ ത്രില്ലേഴ്സ് ചെയ്യാൻ ഫഹദിന് പ്രത്യേക ഒരു കഴിവാണുള്ളത്. സോ അതെല്ലാം നമുക്ക് സിനിമയിൽ കാണുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് സിനിമ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് പല പല തന്ത്രങ്ങളിലൂടെ ഈ സിഗരറ്റ് അവർ മാർക്കറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം ഐറ്റം ഉണ്ട് ഇതിനകത്ത്. ബട്ട് എന്നാലും അത്രയ്ക്ക് ഒരു പൊലിപ്പിക്കാൻ പറ്റിയ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഒരു എൻഗേജിങ് ആക്കി നിർത്താനുള്ള ഐറ്റംസ് കുറവാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബിബിൻ ഡാനിയൽ സൈനിങ് ഓഫ് പോപ്പ് പ്രീമിയർ.